ഹായ് ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ക്യാമ്പസ് സെർച്ച്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റെയർ പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ചാണ്, BSc പെർഫ്യൂഷൻ ടെക്നോളജി. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സർജറിയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഹൃദയം താൽക്കാലികമായിട്ട് നിർത്തിവെക്കും. അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ മെഷീൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും പിന്നെ ഹൃദയത്തിൻ്റെയും ലങ്സിൻ്റെയും പ്രവർത്തനം നടത്തുന്നത്. ആ പ്രോസസ്സിൽ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന, ആ മെഷീനൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ പെർഫ്യൂഷനിസ്റ്റ് അല്ലെങ്കിൽ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പെർഫ്യൂഷൻ ടെക്നോളജി രണ്ട് രീതിയിൽ പഠിക്കാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് ഡിപ്ലോമ ലെവലിലും മറ്റൊന്ന് BSc പെർഫ്യൂഷൻ ടെക്നോളജി. ചില കോളേജുകളിൽ BSc പെർഫ്യൂഷൻ ടെക്നോളജിയുടെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 വർഷമാണ്. ചില കോളേജുകളിൽ കോഴ്സ് ഡ്യൂറേഷൻ 4 വർഷമാണ്. 3 വർഷം തിയറി പേപ്പറുകളും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് കൂടി വരും. ഇനി എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. 12th 50% മാർക്കോട് കൂടി പാസ്സായ സയൻസ് കോമ്പിനേഷൻ എടുത്ത സ്റ്റുഡൻസിനാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. കേരളത്തിൽ LBS ത്രൂ ആണ് അഡ്മിഷൻ നടക്കുന്നത്. എന്താണ് സിലബസ്? സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് എന്താണെന്ന് നോക്കാം. ഫിസിയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി, ഹ്യൂമൻ അനാറ്റമി, മെഡിസിൻ റിലവൻ്റ് പെർഫ്യൂഷൻ ടെക്നോളജി, അപ്ലൈഡ് ഫാർമക്കോളജി, ഇൻട്രൊഡക്ഷൻ ടു പെർഫ്യൂഷൻ ടെക്നോളജി, അപ്ലൈഡ് പെർഫ്യൂഷൻ ടെക്നോളജി, ക്ലിനിക്കൽ പെർഫ്യൂഷൻ ടെക്നോളജി തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക. പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ്, പീഡിയാട്രിക് പെർഫ്യൂഷനിസ്റ്റ്, കാർഡിയാക് പെർഫ്യൂഷനിസ്റ്റ്, മെഡിക്കൽ കോഡർ, കാർഡിയാക് ടെക്നീഷ്യൻ തുടങ്ങിയവയാണ് ചില ജോബ് പ്രൊഫൈൽസ് എന്ന് പറയുന്നത്. ഇനി ഈ കോഴ്സിന് കൂടുതലും അബ്രോഡ് ആയിരിക്കും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. ഇന്ത്യയിലും ഉണ്ട്, പക്ഷേ വിദേശ രാജ്യങ്ങളായിരിക്കും ഇതിന് ഒത്തിരി നല്ല കരിയർ സ്കോപ്പ് ഉള്ളത്. നേരത്തെ പറഞ്ഞതായിരുന്നു ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം. പക്ഷേ ഇന്ത്യയിൽ ഇതിന് വരുമ്പോൾ നമുക്കറിയാം ഇതിന് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നിലവിൽ കുറച്ച് കുറവാണ്. എബ്രോഡ് ഇതിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്കോപ്പാണ്. സോ വരുന്ന കാലങ്ങളിൽ ഇന്ത്യയിലും നമുക്ക് അറിയാം നമ്മുടെ ആരോഗ്യം മേഖലയൊക്കെ എത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ വളരെ സ്കോപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രൊഫഷനാണ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ കോഴ്സിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കോഴ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെയും ദിസ് ഈസ് മീ കാഞ്ചന സൈനിങ് ഓഫ്. See you, bye.